ഭാര്യ, കുടുംബം, കുട്ടികൾ, ഇതൊന്നും മാത്തുക്കുട്ടിയുടെ ജീവിതത്തിന്റെ ലിസ്റ്റിലേ ഇല്ല. പിന്നെ എന്താണാവോ അങ്ങയുടെ ലിസ്റ്റിലുള്ളത്? റോസമ്മയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂരിലോ ബോംബെയിലോ കൽക്കട്ടയിലോ അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിൽ ടോണായിട്ട് ജീവിക്കുക. പിന്നെ അവിടെ എന്നതാ നടന്നത്? ഇന്ന് അവർ ആർക്കൊരു പിടിയില്ല. രണ്ട് സീനെ ലാലേട്ടൻ കാണിക്കുള്ളൂ, അത് തിയേറ്റർ കുലുക്കിയത് അവസാനത്തെ സീന. ലാലേട്ടൻ എൻട്രി എന്റെ പൊന്നു. മോഹൻലാലിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ മറ്റേ രോമാഞ്ചടിച്ച് ചത്തു. ഇഫ് യു ആർ എ ലാലേട്ടൻ ഫാൻ, നിങ്ങൾ എണീറ്റ് നിങ്ങൾ ആ പിടിക്കും. ഞാൻ എടുത്തു പറയാം, കുറച്ച് സമയമേ ഉള്ളൂ, എന്നിട്ട് അത് കണ്ടിട്ട് മനസ്സ് നിറഞ്ഞു പോയി. ലാലേട്ടനെ കുളിർക്ക കണ്ടു, ലുക്ക് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ലുക്ക്. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ക്ലൈമാക്സ് ഒക്കെ ഒന്ന് മോഹൻലാൽ ഇത്രയും മാസ് സീൻസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കിട്ടില്ലേ മോളെ, കുറെ ദിവസമായി ഞാൻ ഇതൊക്കെ സഹിക്കുന്നു. ഇനി അവന്റെ കാര്യം എങ്ങനെ വീട്ടിൽ സംസാരിച്ചു പോയാ? നിർത്തിക്ക, ഇവിടെ വെച്ച് നിർത്തിക്ക. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല ഞാൻ നീ കാര്യം പറയട ചക്ക. ഒന്നുമില്ല, പറയാനൊന്നുമില്ല. സങ്കടമാണ്, ഒന്നുമില്ല. എന്തായാലും വെറും 8 ദിവസങ്ങൾ കൊണ്ട് 450 കോടിയോളം രൂപ ഗ്രോസ് കളക്ഷൻ എന്നത് ചെറിയൊരു കളക്ഷൻ അല്ല. ഇതുപോലെ ഒരു തിയേറ്റർ കണ്ടിട്ടില്ല, നല്ല തിരക്കുള്ള തിയേറ്റർ. ഈ പടം വന്നിട്ട് ഭയങ്കര തിരക്കാണ്. എന്തായാലും കേരളത്തിലെ ഇത്രയും കളക്ഷൻ, അതും വെറും 6 ദിവസം കൊണ്ട് ഇത്രയും നേടണമെങ്കിലേ അതിന്റെ പിന്നിൽ ഒരു പേരുണ്ട്. അത് ഒരൊറ്റ പേരാ മോഹൻലാൽ, അത് തീർച്ചയായിട്ടും. പോട്ടട സുന്ദരേശ, നിന്നെ പോലെ വിഷമം എനിക്കും ഉണ്ട്. അവന്റെ 16 അടിയിൽ നിന്നാണ് നടന്നു ഞാൻ. അതിനുള്ള ഏർപ്പാട് ഉണ്ടാക്കിട്ട് ഇനി വീട്ടിലേക്കുള്ളൂ. ഇറ്റ്സ് എ ചലഞ്ച്. പക്ഷെ നമ്മൾ എവിടെ തുറക്കണം? അല്ല, എവിടെ തുടങ്ങണം? വക്കീൽ ഇതൊന്ന് കണ്ടേ. മതി, ഇത് മതി, ഇത് ധാരാളം മതി. ദി നെക്സ്റ്റ് ഡേ. ജയിലർ ഇറങ്ങിയതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ദളപതിയാണ്. ഇപ്പൊ ഇതാ സാറെ കേരളത്തിന്റെ ഒരു സ്റ്റൈല്. ദളപതിയോളം വരുമോ? ദളപതി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കിടാടി. ദളപതി കാണട ആദ്യം. ദളപതി കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പോയി ദളപതി കാണും. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. ദളപതി കാണാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഉള്ളിലൊരു കുലുക്കം, ഒരു നീറ്റൻ. നീ ദളപതി കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നീ തോറ്റു. വലിയ തറവാട്ടുകാരാ, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ദളപതി കണ്ടിട്ടില്ല. വിടാൻ പറ്റും. ജയിലർ വൻ ക്ലിക്ക് ആയതിനു ശേഷം ആരാധകർ തമ്മിലുള്ള പോര് ഇപ്പോൾ ട്രോളുകളിൽ വൈറലാണ്. എന്റെ കർത്താവേ, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മരണങ്ങളും ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ലോ. വിഷയം ജയിലറിലെ മോഹൻലാലിന്റെ അസാധ്യമായ പ്രകടനം സിനിമാ പ്രേമികൾ ഏറ്റെടുത്തതോടെ സംഭവം വേറെ ലെവലായി. അത് ശരി. അപ്പൊ അതിനു വേണ്ടിട്ടാണോ കുഞ്ഞാട് അച്ഛന്റെ മേടയിലേക്ക് കയറി വന്നിരിക്കുന്നത്? ജയിലറിന്റെ വൻ വിജയത്തിനും മോഹൻലാൽ രജനി തരംഗത്തിന് പിന്നാലെ മമ്മൂട്ടി രജനി കോംബോ ഒരിക്കൽ കൂടി തിയേറ്ററുകളിൽ എത്തുകയാണ്. എങ്ങനെ എങ്ങനെ എങ്ങനെ? അവരോടെല്ലാം പറ, ഞാൻ വരുന്നുണ്ടെന്ന്. നീ തീർന്നടാ, നീ തീർന്നു. 4K സാങ്കേതികതയിലേക്ക് റീമാസ്റ്റർ ചെയ്ത് ഡോൾബി അറ്റ്മോസ് ശബ്ദ മികവോടെയാണ് ചിത്രം കേരളത്തിൽ റീറിലീസ് ചെയ്യുന്നത്. നീ തീർന്നടാ, നീ തീർന്നു. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റോ എന്ന് വിചാരിക്കണ്ട. ഓ, ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഈശ്വരാ.